നമ്മൾ സിഡിഎസിനെ പറ്റി പറഞ്ഞുവല്ലേ, ഇനി നമുക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റിലേക്ക് കടക്കാം. ഇന്ത്യയുടെ നിലവിലെ സിഡിഎസ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓർ സംയുക്ത സൈനിക മേധാവി ഓർ സിഡിഎസ്, ആ കഥയിലേക്ക് ഞാൻ വരികയാണ്. ഇനി ആരാണ് ഈ പദവിയിൽ വഹിക്കുന്ന ആദ്യ വ്യക്തി എന്ന് നമുക്ക് നോക്കാം. 2019 ഡിസംബർ മാസം 31 ഇന്ത്യയുടെ അന്നുവരെ ഉണ്ടായിരുന്ന കരസേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ പദവി ഒഴിയുകയും തൊട്ടടുത്ത ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2020 ജനുവരി മാസം 1 നമ്മുടെ രാജ്യം ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യ സംയുക്ത തലവനായിട്ട് അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിക്കുകയുണ്ടായി. എന്നാ നിയമിച്ചത്? 2020 ജനുവരി മാസം 1. അപ്പോൾ ദ ഫസ്റ്റ് സിഡിഎസ് ഓഫ് ഇന്ത്യ ജനറൽ ബിപിൻ റാവത്ത്. ആരാണ് ജനറൽ ബിപിൻ റാവത്ത്? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഓർത്തു വച്ചേക്കുക. ജനറൽ ബിപിൻ റാവത്ത് ഈസ് ദ പ്രസന്റ് സിഡിഎസ് ഓർ ദ ഫസ്റ്റ് സിഡിഎസ് ഓർ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു കരസേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിനെയാണ് നമ്മുടെ എന്താക്കി മാറ്റിയത്, ഇന്ത്യയുടെ ആദ്യ സിഡിഎസ് ആയിട്ട് നിയമിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കരസേന എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വേക്കൻ്റ് അല്ലേ, ഫിൽ ചെയ്യാം. നമ്മുടെ നിലവിലെ കരസേനാ മേധാവി എന്നറിയപ്പെടുന്നത് MM നരവാനെ ഓർ മനോജ് മുകുന്ദ് നരവാനെ. ആരാ? MM നരവാനെ ഓർ മനോജ് മുകുന്ദ് നരവാനെ. പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ചെറിയൊരു കോഡ് പറയുന്നു. നമ്മൾ കരസേനയുടെ കരയുടെ അടിയിൽ ഞാനൊരു വരയിടുന്നു, നരവാനയുടെ നരയുടെ അടിയിൽ ഞാനൊരു വരയിടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗം നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കരസേനാ മേധാവി കര, നരവാനെ നര എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഈ നരയെങ്കിലും ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ഇന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. നോക്കുക, കരസേനാ മേധാവി കര, നരവാനെ നര, മനോജ് മുകുന്ദ് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ കരസേനാ മേധാവി MM നരവാനെ ഓർ മനോജ് മുകുന്ദ് നരവാനെ, ഞാൻ ജസ്റ്റ് കര നര എന്നൊരു കോഡ് പറഞ്ഞു അല്ലേ. അതിനുശേഷം ഞാൻ പറഞ്ഞു സിഡിഎസിനെ പറ്റി പറഞ്ഞു. ആരാ? ജനറൽ ബിപിൻ റാവത്താണ് നമ്മുടെ നിലവിലെ സിഡിഎസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിലേക്ക് വരാം. ഈ സിഡിഎസ് എന്ന ഒരു പദവി കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം ചെലുത്തിയ കമ്മിറ്റി ഏത്? ദ കമ്മിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് സിഡിഎസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ നെയിം ഓഫ് ദറ്റ് കമ്മിറ്റി ഈസ് K.Subramanian കമ്മിറ്റി. അപ്പോൾ ആദ്യമായി നിർദ്ദേശിച്ച സമിതി അല്ലെങ്കിൽ കമ്മിറ്റി, ഇങ്ങനെ ഒരു പദവി കൊണ്ടുവരണമെന്ന് ആദ്യമായി നിർദ്ദേശം ചെലുത്തിയ കമ്മിറ്റി ഏത് എന്ന് കേരള PSC ചോദിച്ചാൽ നമ്മുടെ ആൻസർ K.Subramanian കമ്മിറ്റി. ശ്രദ്ധിക്കുക, K.Subramanian കമ്മിറ്റി. അതിനുശേഷം നമ്മുടെ സിഡിഎസിൻ്റെ കാലാവധി എത്രയാ ചോദിക്കാം. സിഡിഎസിൻ്റെ കാലാവധി 3 years or 65 years, 3 വർഷമോ 65 വയസ്സോ ഏതാണോ ആദ്യം അവസാനിക്കുന്നത്, അത് എത്രയാ കാലാവധി? ടെനുവർ. അല്ലെങ്കിൽ കാലാവധി എത്രയാ? 3 വർഷമോ 65 വയസ്സോ ഏതാണോ ആദ്യം അവസാനിക്കുന്നത് അത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കരസേനാ മേധാവിയെ പറ്റി പറഞ്ഞു അല്ലേ. ഇനി സിഡിഎസിനെയും കരസേനാ മേധാവിയെയും പറ്റി പഠിച്ച നമ്മൾ വ്യോമസേനാ മേധാവിയെ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാവുന്ന ഈ വേളയിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നിലവിലെ വ്യോമസേനാ മേധാവി എന്നറിയപ്പെടുന്നത് RKS ഭദൗരിയ ഓർ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ. ആരാ? RKS ഭദൗരിയ ഓർ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ. നിങ്ങൾ ഈ പേര് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് ഭദൗരിയ, ജസ്റ്റ് ഭദൗരിയ, നിങ്ങൾ ഭദൗരിയ എന്ന് മാത്രം അടിച്ചാൽ മതി. അതിനുശേഷം നാവികസേനാ മേധാവി, നിലവിലെ ഇന്ത്യയുടെ നാവികസേനാ മേധാവി എന്നറിയപ്പെടുന്ന ആരാ? കരംബീർ സിംഗ്. ആരാണ് കരംബീർ സിംഗ്? കരംബീർ സിംഗ് ഈസ് ദ കറണ്ട് നേവി ചീഫ് ഓഫ് ഇന്ത്യ. ദ കറണ്ട് നേവി ചീഫ് ഓഫ് ഇന്ത്യ കരംബീർ സിംഗ്. വ്യോമസേനാ മേധാവി RKS ഭദൗരിയ ഓർ രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ എന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ ജൽജീവൻ മിഷനെ പറ്റി പറഞ്ഞു അല്ലേ. അത് പറയുമ്പോൾ ഒരു വകുപ്പിനെ പറ്റി നമ്മൾ പഠിക്കണം. 2019 രണ്ടാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പുതുതായ ഒരു വകുപ്പ് ഇന്ത്യൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു. ചരിത്രത്തിലാദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്തരത്തിലേക്കൊരു വകുപ്പ് നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ അങ്ങനെ ഒരു വകുപ്പ് കൊണ്ടുവരുന്നത്. വകുപ്പിൻ്റെ പേര് ജൽശക്തി വകുപ്പ്. എന്താണ് ജൽശക്തി എന്ന് പറയുന്ന ഒരു പുതിയൊരു വകുപ്പ് കൊണ്ടുവരുന്നു, ജൽശക്തി വകുപ്പ്.
അപ്പോൾ നമ്മൾ ആ വകുപ്പിനെ പറ്റി പഠിക്കുമ്പോൾ ആ വകുപ്പ് മേധാവിയെ പറ്റി നമ്മൾ വന്നിരിക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ ജൽശക്തി മിനിസ്റ്ററും നിലവിലെ ജൽശക്തി മിനിസ്റ്ററും ആര് തന്നെയാണ്? നമ്മുടെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആരാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്? ശ്രദ്ധിക്കുക, വളരെ പരമപ്രധാനമായ ചോദ്യം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്നുകൂടി ഓർക്കുക. അതിനുശേഷം നമ്മൾ കരസേനയെ പറ്റി പറഞ്ഞില്ലേ? അടുത്തിടെ നമ്മുടെ കരസേന നമ്മുടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു. എന്തായിരുന്നു ആ പ്രപ്പോസൽ? ഇന്ത്യയിലെ യുവാക്കൾക്ക് 3 വർഷത്തെ ഹ്രസ്വകാല സർവീസിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കരസേന കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച പുതിയ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനെ നമ്മൾ വിളിച്ചു ടൂർ ഓഫ് ഡ്യൂട്ടി. എന്താണ് ടൂർ ഓഫ് ഡ്യൂട്ടി? എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ യുവാക്കൾക്ക് എത്ര വർഷത്തെയാ? 3 വർഷത്തെ ഹ്രസ്വകാല സർവീസിന്, ഒരു ഷോർട്ട് ടേം സർവീസിന് കരസേനയിൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരാ സമർപ്പിച്ചത്? നമ്മുടെ കരസേന ആർക്ക് മുമ്പിലാണ് സമർപ്പിച്ചത്? കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസലാണ് ഇത്. നമ്മുടെ ടൂർ ഓഫ് ഡ്യൂട്ടി, വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, ടൂർ ഓഫ് ഡ്യൂട്ടി. ദെൻ അടുത്തിടെ നമ്മുടെ കരസേനയ്ക്ക് പുതിയൊരു ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ് അല്ലേ തറക്കല്ലിടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ പുതിയ കരസേനയുടെ ആസ്ഥാന മന്ദിരമായി നിലവിൽ വരാൻ പോകുന്നത് താൽ സേനാ ഭവൻ. എന്താണ് താൽ സേനാ ഭവൻ? അതെവിടെയാ? ന്യൂഡൽഹി. താൽ സേനാ ഭവൻ ഈസ് ഇൻ ന്യൂഡൽഹി. താൽ സേനാ ഭവൻ ഈസ് ഇൻ ന്യൂഡൽഹി. ആരാ തറക്കല്ലിട്ടത്? രാജ്നാഥ് സിംഗ്. ആരാണ് തറക്കല്ലിട്ടത്? രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ആണ് തറക്കല്ലിട്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഓർക്കുക, പുതിയ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം താൽ സേനാ ഭവൻ, അതിന് തറക്കല്ലിടുന്നു നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. സി ഡി എസിനെ പറ്റി പറഞ്ഞു, ബിപിൻ റാവത്ത് ആണ് നിലവിലെ സി ഡി എസ് എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, സുബ്രഹ്മണ്യം കമ്മിറ്റി ഇങ്ങനെ ഒരു പദവി കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം ചെലുത്തിയ കമ്മിറ്റി ഏത്? സുബ്രഹ്മണ്യം കമ്മിറ്റി, കെ സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കാലാവധിയെ പറ്റി പറഞ്ഞു, എത്രയാ? 3 വർഷമോ 65 വയസ്സോ, അതാണ് നമ്മുടെ കാലാവധി. ആരുടെ? സി ഡി എസിൻ്റെ എന്ന് പറഞ്ഞു. അതിനുശേഷം കരസേനാ മേധാവി എം നരവാനെ ഓർ മനോജ് മുകുന്ദ് നരവാനെ എന്ന് പറഞ്ഞു, കര നര എന്ന് ഓർക്കാൻ പറഞ്ഞു. ദെൻ വ്യോമസേനാ മേധാവി ആർ കെ എസ് ബദൗരിയ ഓർ രാകേഷ് കുമാർ സിംഗ് ബദൗരിയ, ബദൗരിയ എന്ന് പഠിക്കാൻ പറഞ്ഞു. അതിനുശേഷം നാവികസേനാ മേധാവി കരംബീർ സിംഗ് എന്ന് പഠിക്കാൻ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ ജൽശക്തി എന്ന് പറയുന്ന ഒരു പുതിയൊരു വകുപ്പ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നു. അതിൻ്റെ മന്ത്രിയെ പരിചയപ്പെട്ടു. ആരാ? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ കരസേന അടുത്തിടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഇന്ത്യയിലെ യുവാക്കൾക്ക് 3 വർഷത്തെ ഹ്രസ്വകാല സർവീസിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കരസേന കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ ഏതാണ്? ദാറ്റ് ഈസ് ടൂർ ഓഫ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തറക്കല്ലിടുകയുണ്ടായി. തറക്കല്ലിട്ടത് എവിടെയാ? ന്യൂഡൽഹി. അങ്ങനെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്താ? താൾ സേനാ ഭവൻ. ഇത്രയും കാര്യം പറയുന്നു. നമ്മൾ ഛത്തീസ്ഗഡിനെ പറ്റി പറഞ്ഞു, ഓർക്കുക. സ്വാതന്ത്ര്യ ദിനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വദൻ എന്ന് പറയുന്ന ഒരു ദേശഭക്തി ഗാനം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ രചന നിർവഹിച്ചതൊന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല, വദൻ ഓർത്ത് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞതാരാ? നമ്മുടെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒരു മനുഷ്യച്ചങ്ങല തീർത്തു. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയാണ് ആര്? നമ്മുടെ ഭൂപേഷ് ബാഗേൽ എന്നും ഛത്തീസ്ഗഡിൻ്റെ ഗവർണറാണ് അനസൂയ യു കെ എന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം 2 സുപ്രധാന പദ്ധതികളെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാ? ജൽ ജീവൻ മിഷൻ അല്ലേ, ജൽ ജീവൻ മിഷനെ പറ്റി പറഞ്ഞു അല്ലേ. ജൽ ജീവൻ മിഷൻ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സി ഡി എസ്, ആ കഥകൾ നമ്മളിവിടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വളരെ കൃത്യമായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.